ആദ്യം തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിച്ചത്. 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിലേക്ക് ഉപ്പ്, മുളക് പൊടി 1 ടേബിൾ സ്പൂണോളം എടുക്കുക. ഇനി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇത് അവനിലേക്ക് 3 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കാം മൈക്രോ മോഡിൽ. ഇതിപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഈ ചിക്കൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇതൊന്ന്. അതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്, തക്കാളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കുകയാണ്. ഇതൊന്ന് നന്നായി വെന്ത് വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കുരുമുളകും. നമുക്കിത് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 15 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യാനായി വെച്ചത്, ചിക്കൻ വേവുന്നതിന് വേണ്ടിയിട്ട് മാത്രം. ആദ്യം 3 മിനിറ്റ് ഉള്ളി വഴറ്റിയതിന് ശേഷം ചിക്കനും മറ്റുള്ള എല്ലാം ചേർത്തിട്ട് 15 മിനിറ്റാണ് വേവിച്ചത്. എല്ലാം ചിക്കൻ്റെ പീസൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ നന്നായി വെന്തിട്ടുണ്ട് ചിക്കൻ്റെ പീസൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത് 400 ഗ്രാം ആണ്. നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ട് എങ്കിൽ 15 മിനിറ്റ് വെച്ച് നോക്കുക. അതിനുശേഷം ഒന്ന് വേവ് നോക്കിയിട്ട് വേവ് കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി സമയം കൂടുതലായിട്ട് ഒരു അഞ്ചോ നാലോ മിനിറ്റ് കൂടുതലായിട്ട് വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്യുക. വേറെ എന്തെങ്കിലും റെസിപ്പീസ് നമ്മുടെ ഓവനിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുപോലെ ഞാൻ മുന്നേ ചെയ്ത ഓവനിൽ ചെയ്ത എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ കാണാത്തവരാണെങ്കിൽ എല്ലാം ഒന്ന് കണ്ടു നോക്കണം.
എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.